പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന അരവിന്ദ് എന്ന് പറയുന്ന പ്രിയപ്പെട്ടവന് ലിവർ സിറോസിസാണ്. വളരെ എമർജൻസി ആയിട്ട് ലിവർ മാറ്റി വെക്കേണ്ട ഒരവസ്ഥയാണ്. 3 ദിവസമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്ന സമയം. 30 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന സർജറിക്ക് ഒരു വഴിയുമില്ല. വയറെല്ലാം വീർത്ത് വല്ലാത്തൊരവസ്ഥയിൽ വേദന സഹിച്ചുകൊണ്ട് ആശുപത്രി കിടക്കയിൽ കരഞ്ഞുകൊണ്ട് കിടക്കുന്നൊരവസ്ഥയാണ് അരവിന്ദിൻ്റെത്. അസുഖബാധിതനായ ഒരു മകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും നമ്മളോട് പൊട്ടിക്കരഞ്ഞുകൊണ്ടൊക്കെ യാചിക്കുന്നത് ആ പ്രിയപ്പെട്ട അരവിന്ദൻ്റെ ജീവന് വേണ്ടിയാണ്. ഒരു വഴിയുമില്ല. കൂലിപ്പണി ചെയ്ത് കുടുംബം ജീവിച്ചുകൊണ്ടിരുന്ന അരവിന്ദൻ്റെ അവസ്ഥ വളരെ മോശമാണ്, വളരെ എമർജൻസിയാണ്. ഓരോരുത്തരും നിങ്ങൾ സഹായിക്കണം. എല്ലാവരുടെയും സഹായം ഞാൻ ഇതിനോട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാരും കൂടി ഒന്ന് സഹായിച്ചിട്ട് അരവിന്ദനെ ഒന്ന് രക്ഷിക്കണം. വേറെ ആരും സഹായത്തിന് നമുക്ക് ആരും സഹായത്തിനില്ല. ഒരുപാട് ചികിത്സിച്ചു. 2-3 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഡോക്ടർമാർ പറഞ്ഞ സമയം എല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം കൂടിയാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ സർജറി ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണെന്നാണ് പറഞ്ഞത്. പിന്നെ ആകെ എനിക്കില്ല ഒറ്റ ഒരാൾ, ഈ ഒരാൾ മാത്രമാണ്. ചികിത്സക്ക് വേണ്ടിയിട്ട് തന്നെ ഒരുപാട് പൈസ ചിലവാക്കി, എല്ലാം തടി പെറുക്കി വിറ്റ് പെറുക്കിട്ട് അത് ഇത്രയും കാലം തന്നെ ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് ഇത് ഇവിടെ വരെ എത്തിക്കാൻ പറ്റിയത്. എല്ലാവരും ഒന്ന് സഹായിച്ചിട്ട് അരവിന്ദനെ ഒന്ന് രക്ഷിക്കാൻ ഒന്ന് സഹായിക്കണമെന്ന. അസ്സലാമു അലൈക്കും. നമസ്കാരം. പ്രിയപ്പെട്ടവർ, PMS സലാമാണ്. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ മമ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ്. വളരെ എമർജൻസി, അത്രയും എമർജൻസി ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ട അരവിന്ദൻ എന്ന് പറയുന്ന വളരെ പ്രിയപ്പെട്ടവൻ 3 പ്രാവശ്യം പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ സർജറി മാറ്റിവെച്ച ഒരു ഹതഭാഗ്യൻ. ലിവർ സിറോസിസാണ്, വളരെ എമർജൻസി ആയിട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തിന് സർജറി നടക്കണം. വയറൊക്കെ വീർത്ത്, നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ വയറെല്ലാം വീർത്ത് വല്ലാത്തൊരവസ്ഥയിൽ വേദന സഹിച്ചുകൊണ്ട് കരഞ്ഞു കഴിയുകയാണ് അദ്ദേഹം. വേദന സഹിക്കാൻ വയ്യാതെ സംസാരിക്കാൻ വരെ പറ്റുന്നൊരവസ്ഥയല്ല. ഒരു കുട്ടിയാണ് അദ്ദേഹത്തിനുള്ളത്, വാടകയ്ക്ക് താമസിക്കുന്നു. കൂലിപ്പണി ചെയ്ത് ജീവിച്ചിരുന്ന അരവിന്ദന് യാതൊരു വഴിയും ഇല്ലാത്തതുകൊണ്ട് ആ പാവപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആ ചെറിയ കുഞ്ഞും ഒക്കെ വന്ന് കൈ നീട്ടി യാചിക്കുന്നത്. നിവൃത്തികേടിൻ്റെ അങ്ങേ അറ്റത്തു നിന്നുകൊണ്ടാണ് നിങ്ങളോട് കൈ നീട്ടുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ തള്ളിക്കളയരുത്. അരവിന്ദനെ വളരെ എമർജൻസിയാണ്, സർജറി നടത്തി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. ഈ മുനിസിപ്പാലിറ്റി, പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ ഒരുവിധപ്പെട്ട കൗൺസിലർമാരും പൊതുപ്രവർത്തകരും ഒക്കെ ഈ ഉദ്യമത്തിന് ഞങ്ങളോടൊപ്പം ഉണ്ട്. വളരെ അത്യാവശ്യമാണ് സർജറി നടത്തി അരവിന്ദനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങളോടൊപ്പം പ്രിയപ്പെട്ട നിങ്ങൾ ഉണ്ടാവണമെന്ന് വിനയത്തോട് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട അരവിന്ദൻ എൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഇപ്പോൾ വളരെ ദയനീയമായ അവസ്ഥയിലാണ് ഉള്ളത്. എനിക്ക് നിങ്ങളോട് വളരെ വിനീതമായി അപേക്ഷിക്കാനുള്ളത്, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നതിനുള്ള സഹായം നിങ്ങളെല്ലാവരും ചെയ്യണം എന്ന് വളരെ വിനീതമായി അപേക്ഷിക്കാനുള്ളത്. നമസ്കാരം. ഞാൻ പയ്യന്നൂർ നഗരസഭാ കൗൺസിലറാണ്. പേര് പ്രസാദ്. അരവിന്ദൻ എൻ്റെ സഹപാഠിയാണ്. 4 വർഷമായിട്ട് കരൾ രോഗം ബാധിച്ച് വലിയ പ്രയാസം അനുഭവിക്കുകയാണ് അരവിന്ദൻ. കരള് മാറ്റിവെക്കലല്ലാതെ മറ്റൊരു പോംവഴിയും ഇനിയില്ല. അതിന് കൂടുതൽ ദിവസവും നമ്മുടെ മുമ്പിലില്ല. എല്ലാവരും അവരെ കൊണ്ടാവുന്ന വിധത്തിൽ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമസ്കാരം. പ്രിയപ്പെട്ട ഡോക്ടർ ഷാഫുൽ ഹമീദ് കണ്ണൂരിനാണ്. നമുക്കെല്ലാം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഈ അരവിന്ദ് എന്ന് പറയുന്ന സുഹൃത്ത് അത്രത്തോളം അവസ്ഥയിലാണ്. ഇതൊരു അവസാന ശ്രമമാണ്, അവസാന ശ്രമമാണ്. 2-3 ദിവസം കൊണ്ട് സർജറി നടക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഏറ്റെടുത്ത് ഈ അരവിന്ദൻ്റെ ചികിത്സ ഭംഗിയായി പൂർത്തിയാക്കാൻ സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പ്രിയരെ, ഞാൻ ബഷീർ എടാട്ട് കുഞ്ഞാത്ത. കഴിഞ്ഞ 4 വർഷമായി അരവിന്ദൻ അനുഭവിക്കുന്ന ആ സാഹചര്യം, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ആ സാമ്പത്തിക സഹായം നമ്മുടെ പ്രിയ സഹോദരന് കൊടുത്തുകൊണ്ട് ഈ കാരുണ്യ പ്രവർത്തനത്തിൽ നമുക്ക് പങ്കാളികളാവാം. ഞാൻ പയ്യന്നൂർ നഗരസഭാ കൗൺസിലർ ബഷീർ. ഈ അരവിന്ദൻ്റെ കുടുംബത്തിന് എനിക്ക് നന്നായി അറിയാവുന്ന ഒരു കുടുംബമാണ്. വളരെ പാവപ്പെട്ട കുടുംബത്തിലെ ഒരംഗമാണ്. ആ അരവിന്ദൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയും നമ്മളിൽ ഒരുവനായി കൂട്ടുവാൻ വേണ്ടിയും എല്ലാവരും സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം. ഞാൻ പയ്യന്നൂർ നഗരസഭാ കൗൺസിലർ ശാരിക. അരവിന്ദേട്ടൻ താമസിക്കുന്നത് എൻ്റെ വാർഡിലാണ്. വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബമാണ് അരവിന്ദേട്ടൻ്റെത്. നിങ്ങളെല്ലാവരും നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്ത് അരവിന്ദേട്ടൻ്റെ ജീവൻ രക്ഷിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ഞാൻ ഷമീമ, പയ്യന്നൂർ നഗരസഭ മുൻ കൗൺസിലറാണ്. വളരെ വളരെ പ്രയാസപ്പെടുന്ന ഒരു കുടുംബമാണ്. നിങ്ങളെല്ലാവരും അകമഴിഞ്ഞ് സഹായിച്ച് അരവിന്ദേട്ടനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരണം. പ്രിയമുള്ളവരെ, പയ്യന്നൂർ നഗരസഭയിലെ കൗൺസിലറാണ് അത്തായി പത്മിനി.
അരവിന്ദിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് എല്ലാവരും നമ്മളിവിടെ നിൽക്കുന്നത്. ആ കുട്ടിയെ സഹായിക്കാൻ സന്മനസ്സുള്ള ഓരോരുത്തരും മുമ്പിലേക്ക് വരണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നമസ്കാരം, എൻ്റെ പേര് സി കെ രാജേഷ് എന്നാണ്. അരവിന്ദിൻ്റെ സ്കൂൾമേറ്റ് ആണ്. എല്ലാവരും അരവിന്ദിൻ്റെ ജീവിതത്തിൽ തിരിച്ചുവരാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. താങ്ക് യു. ഇവിടെ ചെറുകുന്ന് കണ്ണുപുരത്തുള്ള സ്പാരോ എന്ന് പറയുന്ന ക്ലബിൻ്റെ ആളുകളൊക്കെ അദ്ദേഹത്തെ പ്രത്യേകിച്ച് ആ അവസ്ഥ കണ്ട് സഹായിക്കാൻ വേണ്ടി ഞങ്ങളോടൊപ്പം കൂടിയിട്ടുണ്ട്. അതുപോലെ നിങ്ങളും ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണം. അരവിന്ദനെ ജീവിതത്തിലേക്ക് തിരിച്ച് നമ്മൾ കൈപിടിച്ച് കൊണ്ടുവരണം. അക്കൗണ്ടും ഡീറ്റെയിൽ ഒക്കെ ഇതിനകത്ത് ഞാൻ വെക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും, നമസ്കാരം.